രചന അനീഷ് പി ടി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കുമാരനോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ, എന്റെ മോളെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊടുക്കുള്ളൂ എന്ന്. അല്ല മേനോ ചേട്ടാ, ചെക്കന് സ്വന്തമായിട്ട് ടൗണിൽ കടയൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് സ്ഥലവും. അവിടെയൊക്കെ കപ്പയും വാഴയും തോന കൃഷിയാന്നേ. പോരാത്തിന് മൂന്നാല് പശുവും അഞ്ചെട്ട് ആടുകളും. എങ്ങനെയൊക്കെ കൂട്ടി കിഴിച്ചാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മേടിക്കുന്നതിന് ഡബിൾ പൈസ ഒരു മാസം നമ്മളെ ചെക്കന് ഉണ്ടാക്കൂ എന്ന്. കുമാരനറിയാലോ ഇവിടുത്തെ പെണ്ണിന് ബാങ്കിലാ ജോലി, അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ ഒരു ഗവൺമെന്റ് ജീവനക്കാരനാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ നല്ലൊരു മഴ പെയ്താ തീരാവുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ കപ്പയും വാഴയും ദീപമോളും പിന്നെ പാലൊന്നും കുടിക്കത്തുമില്ല. കുമാരൻ പോയിട്ട് നല്ല ഉദ്യോഗമുള്ള പയ്യന്മാരെയും കൊണ്ടുവാ. കുമാരൻ പിറുപിറുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഡാ മോനെ സന്ദീപേ, കുറച്ച് അപ്പുറത്ത് നീങ്ങി നല്ലൊരു പെണ്ണുണ്ട്, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കിയാലോ? അതെന്താ കുമാരേട്ടാ, ഇവിടുത്തെ പെണ്ണിനെ കാണാൻ അപ്പുറത്താണോ പോകുന്നത്? അല്ല മോനെ, നമുക്ക് ശരിയാവില്ല. അതാണ് മോനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ ആദ്യം അകത്തോട്ട് പോയത്. ഓ, കാരണം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും പെണ്ണിനെ കൊടുക്കുന്ന് അല്ലേ കുമാരേട്ടാ? അത് പിന്നെ മോനെല്ലാം കേട്ടായിരുന്നോ? ഞാൻ ചെവി പൊട്ടണമെന്നല്ല കുമാരേട്ടാ, മോന് ഞാൻ നല്ല തങ്കം പോലെ പെണ്ണിനെ തന്നെ കണ്ടുപിടിച്ച് തരും. കുമാരേട്ടൻ എന്നെ നോക്കി കറ പിടിച്ച പല്ലുകാട്ടി ചിരിച്ചു. ഏതായാലും ഇന്നിന് ഞാൻ ഇങ്ങോട്ടും ഇല്ല, കടയിലെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. മോനെ സന്ദീപെ, ഇതിൻ്റെ അപ്പുറത്താണ് ആ കൊച്ച്, ഒന്ന് കയറിയേച്ച് പോവാന്നേ. ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊരു പെണ്ണുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു പെണ്ണുണ്ടെന്ന് പറയുന്ന ബ്രോക്കർമാരുടെ സ്ഥിരം നമ്പർ എന്നോട് ഇറക്കില്ലേ കുമാരേട്ടാ? പത്തോ നൂറോ വേണേ കടയിൽ ആ ബംഗാളി പയ്യനോട് ചോദിച്ച് വാങ്ങിച്ചോ. ഇത്രയും പറഞ്ഞ് കുമാരേട്ടനെ നോക്കിയും ചിരിച്ചിട്ട് ഞാൻ ബൈക്കെടുത്ത് വിട്ടു. വൈകിട്ട് ഉണ്ണാനിരുന്നപ്പോൾ അമ്മ രാവിലെ കാണാൻ പോയ പെണ്ണിനെ കുറിച്ച് ചോദിച്ചു. എൻ്റെ അമ്മേ, നല്ല തൂവെള്ള നിറം, കണ്ണാണെങ്കിൽ കരിങ്കൂവളം മിഴികൾ, പിന്നെ മൂക്കാണെങ്കിൽ പറയേ വേണ്ട. എന്തേ മൂക്കില്ലേ? അനിയത്തി മീനു പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. മൂക്കുണ്ട്, പക്ഷെ നിന്നെ പോലത്തെ നത്ത് മൂക്കല്ല. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? അമ്മ ദേഷ്യത്തോടെ സാമ്പാർ വിളമ്പിയ തവി ഒച്ചയോടെ പാത്രത്തിലേക്ക് ഇട്ടു. എൻ്റെ അമ്മേ, ആ കാർന്ന് ഒരു പെണ്ണിനെ സർക്കാർ ഉദ്യോഗമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കൂന്ന്. എൻ്റെ കൃഷ്ണ, ഈ പെമ്പിള്ളയുടെ തന്നമാരിങ്ങനെ തുടങ്ങിയ ഈ നാട്ടിലെ ചക്കന്മാരുടെ അവസ്ഥ എന്താവും? ഏട്ടാ, എനിക്കൊരു ഗവൺമെന്റ് ജോലിക്കാരനെ മതി കേട്ടോ, മീനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ ആ തെക്കേലെ സുതി ബസ് കയറാൻ നിൽക്കുമ്പോൾ കയ്യും കാലം കാണിക്കുന്ന ഞാൻ അറിയില്ല എന്നാ കരുതിയേ? ഏത് സുതി, എനിക്കൊന്നും അറിയില്ല. അമ്മേ ഇത് കേട്ടോ, ഇവൾക്കൊന്നും അറിയില്ല എന്ന്. നീയും കണ്ണുകൊണ്ട് കഥകളി കാണിക്കാറുണ്ടല്ലോ. അത് കേട്ട് അമ്മ അടുക്കളിൽ നിന്നുകൊണ്ട് ചിരിച്ചു. അമ്മേ ദേ ഏട്ടൻ, ഇതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് ഓടി. പിറ്റേന്ന് രാവിലെ കടയിലെത്തിയപ്പോൾ കുമാരേട്ടൻ ഹാജരുണ്ടായിരുന്നു. അമ്മ വിളിച്ച് ആദ്യയോടെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാണ്, അതാണ് മൂപ്പരിത്ര രാവിലെ തന്നെ ഇവിടെ എത്തിയത്. എന്താ കുമാരേട്ടാ രാവിലെ തന്നെ? മോനെ നല്ലൊരു കേസ് വന്നിട്ടുണ്ട്, ഒന്ന് പോയാലോ? എൻ്റെ പൊന്ന് കുമാരേട്ടാ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ചായ കുടിക്കാൻ പോകുന്നുള്ളൂ. മോനെ ഇത് തൽക്കാലം കുമാരേട്ടൻ പോയൊരു ചായ കുടിക്കുക എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് കൈ കൊടുത്തു. ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞ് കുമാരേട്ടൻ ആൾക്കൂട്ടത്തിൽ മറഞ്ഞു. സേട്ടാ ദേ മോൾക്കിന്നൊരു വയസ്സ് തേഞ്ഞു എന്ന് പറഞ്ഞ് ബംഗാളി സഹായി ചോട്ടുബായ് അവൻ്റെ മൊബൈലുമായി വന്നു. അവൻ്റെ കുഞ്ഞിനെ കാണാൻ അവൻ്റെ അതേ ചായ ഉണ്ടെന്ന് ഞാൻ മുറിഹിന്ദിയിൽ പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കട അവനെ ഏൽപ്പിച്ച് കുറച്ച് കീറിയ നോട്ടുകൾ മാറാനായി ഞാൻ ബാങ്കിലേക്ക് പോയി. തിങ്കളാഴ്ച ആയതിനാൽ ബാങ്കിൽ നന്നേ തിരക്കുണ്ടായിരുന്നു. തിരക്കിൽ കൂടുതലും ഭായിമാരാണ്. കേരളത്തിൽ വന്ന് അധ്വാനിച്ച് നാട്ടിലേക്ക് പണമയക്കാൻ ഓരോരുത്തരും തിരക്ക് കൂട്ടുന്നു. തിരക്കിനൊടുവിൽ ക്യാഷ് കൗണ്ടറിലെത്തി. അല്ല സന്ദീപേട്ടനല്ലേ? ഇതെവിടുന്നാപ്പ? ഈ കിളിനാഥിന്നോർത്ത് പുറകിലേക്ക് നോക്കിയപ്പോൾ അവിടെയല്ല ഇവിടെയെന്ന് അറിയിച്ചുകൊണ്ടൊരു കറുത്ത ലെക്സി പേന ക്യാഷ് കൗണ്ടറിൽ നിന്ന് ചെറുദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു. ഞാനൊന്ന് കുനിഞ്ഞ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കണ്ണട വെച്ചൊരു സുന്ദരിപ്പെണ്ണി ചിരിച്ചെന്നെ നോക്കിയിരിക്കുന്നു. ആരോടാ ബാല എന്നൊരു ആംഗ്യത്തോടെ ഞാൻ കൈയുയർത്തി എന്റെ നെഞ്ചിൽ കുത്തി. സന്ദീപേട്ടനല്ലേ? അതെ, എങ്ങനെ അറിയും? തന്നെ മുമ്പ് ഇവിടെ ക്യാഷ് കൗണ്ടറിലൊന്നും ഞാൻ വിക്കി വിക്കി പറഞ്ഞൊപ്പിച്ചു. സന്ദീപേട്ടൻ നല്ല പെണ്ണാണോ വന്ന്? എന്നെയാണ്. അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു. ആണോ? ഞാനൊന്ന് ചമ്മി. അവൾ നോട്ട് മെഷീനിൽ വെച്ചു. 1050 മൊത്തം? അവളൊന്ന് ചിരിച്ചു ചോദിച്ചു. 1150 അത്? ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ കേട്ടോ. സത്യത്തിൽ 1050 ഉള്ളൂ, പിന്നെ എണ്ണുമ്പോൾ എനിക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാനോ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അവൾ മെഷീനിൽ നിന്ന് നോട്ടെടുത്ത് എണ്ണി തുടങ്ങി. ഇത് 1050 ഉള്ളൂ കേട്ടോ. ആയിക്കോട്ടെ, ഞാനൊന്ന് ചമ്മലോട് പറഞ്ഞു. നോട്ടുമായിട്ട് ഇറങ്ങവേ ഞങ്ങൾ ഇരുവരും പരസ്പരം ഒന്നുകൂടി നോക്കാൻ മറന്നില്ല. ഉച്ച കഴിഞ്ഞ് കടയിലിരിക്കുമ്പോഴും ബാങ്കിൽ പോയതിൻ്റെ ഓർമ്മ എന്നെ വിട്ടുമാറിയുന്നില്ല. ഇന്നലെ വെറുതെ ആണെങ്കിൽ കൂടിയും അമ്മയോട് അവളെക്കുറിച്ച് വിവരിച്ചതോർത്ത് ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു. എന്താ മാഷെ വെറുതെ ഇരുന്ന് ചിരിക്കുന്നത്? പെട്ടെന്നാണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. നോക്കുമ്പോൾ ദീപം മുന്നിൽ നിൽക്കുന്നു.
അല്ല, താനെന്താ ഇവിടെ? എന്താ കടയിൽ സാധനം വാങ്ങാൻ വന്നൂടെ? അതല്ല, പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോ ഞാനൊന്ന് പരിങ്ങി. ഞാൻ നേരിട്ട് കണ്ട് മാപ്പ് പറയാൻ വേണ്ടി വന്ന. ഇന്നലെ അച്ഛൻ വളരെ മോശമായി. ഏയ്, അതൊന്നും സാരമില്ല, എനിക്കൊരു വിഷമം അതുകൊണ്ട് ഉണ്ടായില്ല. ദീപയുടെ അച്ഛൻ്റെ ആഗ്രഹമല്ലേ? കടയിൽ ഒന്ന് രണ്ടുപേര് വരുന്ന കണ്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ദീപ തിരികെ നടന്നു പോയി. ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് ചിന്തിച്ചെങ്കിലും അതുണ്ടായില്ല. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും വെറുതെ ദീപയെ ഓർത്തു. പിറ്റേന്ന് കടയിലിരിക്കുമ്പോൾ രാവിലെ തന്നെ ദീപവരുന്ന് കണ്ടു. സന്ദീപേട്ട, ഒരു പേന. അതന്നെ, അത്രയും വലിയ ബാങ്കിൽ ഒരു പേന എടുക്കാനില്ലേ? എന്താ, ഇവിടുന്ന് പേന തരില്ലെന്നുണ്ടോ? അപ്പോഴേക്ക് എവിടുന്നു കുമാരേട്ടൻ കടയിൽ ഹാജരായി. മോനെ സന്ദീപേ, നല്ല പൂവമ്പഴം പോലത്തെ ഒരു കൊച്ച് അങ്ങ് തൊടുവഴിയിൽ. ഈ ഞായറാഴ്ച നമുക്കങ്ങ് പോകാം അല്ലേ മോനെ? ഞാനില്ല കുമാരേട്ട, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഗവൺമെന്റ് ജോലിക്കാരല്ലേ വേണ്ടു. ഇത് പറഞ്ഞ് ഞാൻ ദീപയെ നോക്കി. ദീപയുടെ മുഖം ഒന്ന് ചുളുങ്ങി. എന്റെ മോനെ, ആ പരട്ട നായരോടും അയാളുടെ ആ പാത്രാസുകാരി മോളോടും പോയി പണി നോക്കാൻ പറ. ഈശ്വര, കയ്യിന്ന് പോയല്ലോ. കൂടുതലായി കുമാരേട്ടന്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പായി ഞാൻ ഇടയിൽ കയറി. എന്റെ കുമാരേട്ട, ഒന്ന് നിർത്തുവോ? ദേ, ഈ കൊച്ചു തന്നെയാണത്. കുമാരേട്ടനൊന്ന് പകച്ചു. ദീപയുടെ ഒറ്റ നോട്ടത്തിൽ കുമാരേട്ടൻ അപ്രത്യക്ഷമായി. പിന്നീട് പലപ്പോഴായി ദീപ കടയിൽ വന്ന് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കുറച്ച് പരിങ്ങി ഞാൻ ദീപയോട് ചോദിച്ചു, ദീപക്ക് വേറെ ഗവൺമെന്റ് ജോലിക്കാരുടെ ആലോചനയൊന്നും വന്നില്ലേ? അതിനു മറുപടി ക്രൂരമായൊരു നോട്ടമായിരുന്നു. പിന്നെ പതിയെ ചെവിയിൽ എനിക്ക് ഈ പലചരക്കിടക്കാരനെ മതിയെന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പോയി. കുറച്ച് ഒച്ചപ്പാടുമ്പോഴും അവിടെ തന്തപ്പിടി ഉണ്ടാക്കിയെങ്കിലും അവൾ എന്നെ മതിയെന്ന് വാശി പിടിച്ച്. ഒടുവിൽ എന്നെ കെട്ടിയിലെ തൂങ്ങിച്ചാവൂ എന്നൊരു ഭീഷണി മുഴക്കിയപ്പോൾ തന്തപ്പിടി ഫ്ലാറ്റ്. അവസാനം ഗവൺമെന്റ് ജോലിക്കാരന് വെച്ച ഞാവൽപ്പഴം ഈ പലചരക്ക് കിടക്കാരന് തന്നെ കിട്ടി. സംഭവം ഇതൊരു കഥയാണെങ്കിലും നമുക്കറിയാം, പല പെൺകുട്ടികളുടെ അച്ഛന്മാരും കാത്തിരിക്കുന്നത് ഗവൺമെന്റ് ഉദ്യോഗമുള്ള ചെക്കന്മാരെയാണ്. ഗവൺമെന്റ് ഉദ്യോഗം ഇല്ലാത്തതുകൊണ്ട് മാത്രം കല്യാണം മുടങ്ങിപ്പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, നാട്ടിലെ സാധാരണ ജോലി ചെയ്യുന്നവർക്കും കല്യാണം കഴിക്കണ്ടേ? കനിയണം. ഗവൺമെന്റ് ഉദ്യോഗമില്ലാത്തതുകൊണ്ട് പെണ്ണ് കിട്ടാത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് വേണ്ടി ഷാഹുൽ മലയിൽ.